നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർക്കും ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും പിണങ്ങി പിരിഞ്ഞ് പോയവർക്ക് അവരെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സാധിച്ചെടുക്കണമോ അതിന് ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഈ ക്രിയ ചെയ്യുമ്പോൾ ശനീശ്വരനുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിന് നിൽക്കരുത്. നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ, ഇത് പറഞ്ഞു കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. വിശ്വസിച്ച് ചെയ്യുന്ന ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് ചെയ്യേണ്ടവർ പിരിഞ്ഞു, ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും പിണങ്ങി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വീട്ടിലേക്ക് വരാൻ വേണ്ടി, അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു ശമനം കിട്ടുന്നതിന് വേണ്ടി, നിങ്ങൾ ഒരുപാട് കടത്തിൽ ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ ആ കടം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതിന്, നാനാ വഴികളിലൂടെ ഒരു സഹായം കിട്ടുന്നതിന്, ജോലി മുടങ്ങി കിട്ടുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക്, ജോലിയുടെ തടസ്സം മാറി നിങ്ങൾക്ക് ആ ജോലി പൂർവാധികം ശക്തിയോടെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി, ഇനി നിങ്ങൾ വലിയ നിലയിൽ കഴിഞ്ഞ ആളുകളാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാൻ വയ്യാതെ നിങ്ങൾ വീടും സ്ഥലവും വിറ്റുപോകുന്നു, എന്നിട്ട് നിങ്ങൾക്കൊരു വീടില്ലാത്ത അവസ്ഥ വരുന്നു, അതുപോലെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ കഴിയാതെ നമുക്ക് എല്ലാ നാനാ വഴികളിലൂടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മാത്രം ജീവിതത്തിൽ വരികയും, ഇനി നിങ്ങളുടെ മക്കൾ വളരെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ പഠിക്കുകയായിരുന്നു, പെട്ടെന്നാണ് താഴോട്ട് വരുന്ന ഒരവസ്ഥ, മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര മടി, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ, ഇനി മദ്യപാനത്തിലൂടെ ഭർത്താവുമായിട്ട് ഉപദ്രവം, അല്ലെങ്കിൽ മദ്യം കൊണ്ട് അടിമപ്പെട്ട് കിടക്കുക ണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാതെ വരുന്ന അവസ്ഥയിലേക്ക് വരിക. ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ ആ പ്രയാസങ്ങൾ തീരാനുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനടി തന്നെ അതിന് മറുപടിയും തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ ക്രിയകൾ ചെയ്യേണ്ടതെന്ന് ആദ്യം പറയാം. ആദ്യം ഇതിന് വേണ്ടത് ശരീരശുദ്ധി നിർബന്ധമാണ്. ശരീരശുദ്ധി ഉള്ള സമയത്ത് മാത്രം ചെയ്യുക. 7 തവണയാണ് ഇത് ചെയ്യേണ്ടത്. 7 തവണ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഞായറാഴ്ച നിങ്ങൾ തുടങ്ങിയാൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇങ്ങനെ 7 ദിവസം നിരന്തരം തിരഞ്ഞെടുക്കാവുന്നതാണ്, തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് വൃത്തിയായിട്ടുള്ള കുരുമുളക്. നിങ്ങൾ കുരുമുളക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കുറച്ച് കുരുമുളക് നിങ്ങൾ എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് നല്ല പൊട്ടാത്ത നല്ല കുരുമുളക് നോക്കി ഒരു 5 എണ്ണം എടുക്കുക. ശനീശ്വര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുരുമുളക് എന്ന് പറയുന്നത്. പല ശാക്തേയ കർമ്മങ്ങൾക്കും പല താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്കും കുരുമുളക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു താന്ത്രിക വിദ്യയാണ്, മാന്ത്രിക വിദ്യയല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം ലഭിക്കും. അപ്പോൾ ഒരുപാട് ക്രിയകൾ നമ്മൾ പറയുന്നത്, ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ട്, നിങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട്, നിങ്ങൾക്ക് പരീക്ഷണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷിക്കുന്നവർക്ക് വിജയിക്കില്ല, വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു ക്രിയ നിങ്ങൾക്ക് ഇത് സക്സസ് ആവും, അത് ഉറപ്പാണ്. അപ്പോൾ ആ സക്സസ് ആകുന്ന ക്രിയ അയാൾക്ക് നല്ല രീതിയിൽ ഉതകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല രീതിയിലുള്ള ക്രിയകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് ഇതിനെടുക്കേണ്ടത്. 5 മണി കുരുമുളകാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 രൂപയുടെ ഒരു നാണയമാണ്. ഈ നാണയവും ഇതുപോലെ തന്നെ പല ആളുകളുടെ കയ്യിലൂടെ വരുന്ന അതാണ് നാണയം എന്ന് പറയുന്നത്. അപ്പോൾ നാണയം പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുക്കുക. നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ തുണിയിൽ നന്നായിട്ട് തുടച്ചെടുക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുരുമുളക് കഴുകി ഉണക്കുന്നതിൻ്റെ കൂടെ ഈ നാണയവും കഴുകി ഉണക്കാവുന്നതാണ്. അങ്ങനെ കഴുകി ഉണക്കിയെടുത്ത ഈ 2 സാധനങ്ങളും
പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഈ കഴുകി ഉണങ്ങിയെടുത്ത ഈ സാധനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് കൊണ്ടുവെക്കണം. പിന്നീട് ഇത് കഴുകി ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ അശുദ്ധിയാകരുത്. പിന്നീട് നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിച്ചതിന് ശേഷമൊന്നും ഇത് തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മത്സ്യമാംസങ്ങൾ കഴിക്കുകയോ ശരീരം അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്തൊന്നും ഈ ഒരു കഴുകി വെക്കുന്ന ഈ ഒരു പ്രക്രിയ ചെയ്യാൻ പാടില്ല. രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുരുമുളകും അതുപോലെ നാണയവും കഴുകി വെക്കാവുന്നതാണ്. അങ്ങനെ കഴുകി വെച്ചതിന് ശേഷം ഇത് വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഒരു പ്ലേറ്റിലോ പാത്രത്തിലോ ഡപ്പയിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് വൃത്തിയുള്ള ഒന്നിൽ ഇത് ഇട്ട് വെക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു വെളുത്ത ചെറിയൊരു കഷ്ണം, ഈ ഒരു പടത്തിൽ കാണിച്ച അത്രയും വലിപ്പുള്ള ഒരു തുണിയാണ്. അതായത് നമുക്ക് നമ്മുടെ ഒരു രൂപയും കുരുമുളകും വെച്ച് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുണിയാണ് വേണ്ടത്. അതും ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴുകി ഉണക്കണം. അപ്പോൾ ഈ മൂന്ന് വസ്തുക്കളും കഴുകി ഉണക്കിയതിന് ശേഷം നിങ്ങൾ പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തോ കൊണ്ടുവച്ചോളൂ. അതിനുശേഷം നിങ്ങൾക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ ഇത് ശരീരശുദ്ധിയായിട്ട് തന്നെ ഇരിക്കണം ഈ ക്രിയ ചെയ്യുമ്പോൾ. ഇത് നമുക്ക് വൈകുന്നേരം 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഈ ക്രിയ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്. ഇത് നമ്മൾ മുറ്റത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. അകത്ത് വെച്ചൊരു കാരണവശാലും ഈ ക്രിയ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മെൻസസോ പിരീഡോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അത് കഴിഞ്ഞ് 7 രാത്രി കഴിഞ്ഞ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മുടക്കം വരുമെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. മുടക്കം വന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 1-ാമത് തൊട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇത് മുടക്കം ചെയ്ത് 4 എണ്ണം ചെയ്തു മുടക്കം വന്നു, ആ മുടക്കം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 5-ാമതായിട്ട് ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു ക്രിയയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഈ 3 സാധനങ്ങൾ, കുരുമുളക്, നാണയം, തുണി, ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 7 മണിക്ക് ശേഷം നിങ്ങൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം 7 മണി തൊട്ട് 10 മണി വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുരുമുളക് എടുക്കുക. 6 മണി കുരുമുളകാണ് നമുക്കിതിലേക്ക് വേണ്ടത്. 6 മണി കുരുമുളകിൽ നിന്ന് 1 മണി കുരുമുളക് എടുക്കുക. 1 മണി കുരുമുളക് എടുത്തതിന് ശേഷം കയ്യിൽ പിടിച്ച് ഒരു നാണയവും ആ ഒരു മണി കുരുമുളകും നാണയവും കൂടി കയ്യിൽ വലത്തെ കയ്യിൽ പിടിക്കുക. ഇടത്തെ കൈ അടച്ചു പിടിക്കുക. മുറുക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടത്തെ കൈവയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുന്ന എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുള്ളത് ആ കാര്യം ഇഷ്ടദേവതയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുക, ആ ഒരു കാര്യസാധ്യത്തിലേക്ക് ഞാനിതാ സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തുണി വിരിച്ച് വെച്ചതിന് ശേഷം വേണം ഇത് പ്രാർത്ഥിക്കാൻ. ആ വെള്ളത്തുണിയിലേക്ക് 1 മണിക്കുരുമുളകും 1 രൂപയും അതിലേക്ക് വയ്ക്കുക. എന്നതിന് ശേഷം ബാക്കി ശേഷിക്കുന്ന 5 കുരുമുളക് കയ്യിലെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ വീട് ഏത് ദർശനമായാലും കുഴപ്പമില്ല, നിങ്ങൾ തിരിഞ്ഞു നിൽക്കേണ്ടത് കിഴക്കോട്ടാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നതിന് ശേഷം ആദ്യം കിഴക്കോട്ട് 1 കുരുമുളക് എറിയുക. അതിനുശേഷം നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറകുവശം പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. പടിഞ്ഞാറോട്ട് 1 കുരുമുളക് എറിയുക. അതിനുശേഷം തെക്കിലേക്ക് എറിയുക. അതിനുശേഷം വടക്കിലേക്ക് എറിയുക. ഇപ്പം 4 കുരുമുളക് നിങ്ങളത് കഴിഞ്ഞു. വീണ്ടും ആകാശത്തേക്ക് 1 എണ്ണം എറിയുക. എന്നിട്ട് മനസ്സുരുകി 1-2 മിനിറ്റ് അവിടെ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുള്ളത് ആ കാര്യം നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട്, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ശിവഭഗവാനെയാണോ, കൃഷ്ണ ഭഗവാനെയാണോ, വിഷ്ണു ഭഗവാനെയാണോ, ദേവിയാണോ, ആരെ വിളിച്ചാലും അവരെ വിളിച്ച് നിങ്ങൾ അപേക്ഷിക്കുക. അവരെ വിളിച്ച് അപേക്ഷിച്ചതിന് ശേഷം സമർപ്പണം ഞാൻ നടത്തിയിട്ടുണ്ട് ഭഗവാനെ, എനിക്കത് നടത്തി തരണമെന്ന് അപേക്ഷിച്ച് പറയുക. ഇങ്ങനെ അപേക്ഷിച്ച് പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പൈപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ല എങ്കിൽ ക്രിയ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കിഴക്ക് ഭാഗത്ത് തന്നെ നിങ്ങളുടെ നേരെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവയ്ക്കണം. ഒരു മഗ്ഗും കുറച്ച് വെള്ളം ബക്കറ്റിലാക്കിയിട്ട് ഒരു മഗ്ഗും ഇട്ട് വയ്ക്കുക. എന്നതിന് ശേഷം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ കയ്യും കാലും കഴുകണം. കയ്യും മുഖവും കഴുകി കാലും കയ്യും മുഖവും വൃത്തിയിൽ കഴുകുക. 3 പ്രാവശ്യം കഴുകണം. എന്നതിന് ശേഷം ഇത് കയ്യും മുഖവും കാലും കയ്യും കഴുകിയതിന് ശേഷം, മുഖം കഴുകുക, കയ്യും കാലും കഴുകുക, ഇത് കഴുകിയതിന് ശേഷം 3 പ്രാവശ്യം ചെവിയുടെ പുറക് വെള്ളം ഉപയോഗിച്ച് കഴുകുക. എന്നതിന് ശേഷം വേണം നിങ്ങൾ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ കയറിയിട്ട് ഈ കുരുമുളകും 1 നാണയവും വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ വെള്ള നൂലിട്ട് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം സമർപ്പണമായിട്ട് ആരും എടുക്കാത്ത
ഒരു സ്ഥലത്ത് വെക്കണം. ഈ കാര്യം നിങ്ങൾക്ക് നേടിക്കിട്ടുന്നത് 41 ദിവസത്തിനുള്ളിൽ നേടിക്കിട്ടുന്ന ഈ കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞ് 7 പ്രാവശ്യം ചെയ്യുമ്പോൾ 7 നാണയം നിങ്ങളുടെ കയ്യിൽ വരും. ഈ 7 നാണയം കൊണ്ട് നിങ്ങൾ 7 കുരുമുളക് ഉണ്ടാകും. ഈ 7 കുരുമുളകൾ നിങ്ങൾ ഒരു കിഴി കെട്ടിയിട്ട് നിങ്ങളുടെ കന്നിമൂല ഭാഗത്ത് ഒരു ചെറിയൊരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചിടുക. ഈ 7 പ്രാവശ്യമായിട്ട് നമ്മൾ തുണിയെടുത്തു, അതിൽ 7-ാമത്തെ പ്രാവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ കിഴി കെട്ടിവെച്ച ആ കിഴി കെട്ടിവെച്ച തുണിയിൽ നിങ്ങൾക്ക് 7 കുരുമുളകും കൂട്ടിയിട്ട് നിങ്ങളുടെ കന്നിമൂല ഭാഗത്ത് കുഴിച്ചിടാവുന്നതാണ്. 7 രൂപ നിങ്ങൾ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി കാണിക്ക വഞ്ചയിൽ ഈ പൈസ സമർപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിയുക. ഈ നിങ്ങൾ ചെയ്ത കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.